ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആദിക്കുഞ്ഞ് അങ്ങനെ ആദ്യമായിട്ട് ബോട്ട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ഇതേ രാവിലെ തന്നെ നമ്മുടെ ആദി കഴിക്കും കേട്ടോ. പല്ലൊക്കെ തേച്ച ആൾ വന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പം ആളെ ഞാൻ കുളിപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഫസ്റ്റ് ഒന്ന് കഴിപ്പിച്ചിട്ട് കുളിപ്പിക്കാമെന്ന് കരുതി. എപ്പോഴും കുളിപ്പിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയും നമ്മൾ പോണ്ടായതുകൊണ്ട് ആൾ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ദേഹത്ത് ഫുള്ളും ആക്കും. അപ്പോൾ അതുകൊണ്ട് പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ ആൾക്ക് കഴിക്കാൻ കൊടുക്കുക. ഇതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് തടങ്ങിയിരുന്ന ആൾ കഴിക്കൂല. അതേ ഇതാണ് കളി. ഇച്ചിരി നേരം അകത്തിരിക്കും, ഓളി വെളിയിലോട്ട് വന്ന് ഈ ഒരു സൈക്കിളിൽ എത്ര നേരം വേണമെങ്കിലും അവൻ ചവിട്ടും കേട്ടോ. അവന് കാലൊന്നും കഴിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ആൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ കൊണ്ട് ആഹാരമൊക്കെ കൊടുക്കുവാണെങ്കിൽ ആൾ പെട്ടെന്ന് കഴിക്കും. അപ്പം ഇവരറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളിന്ന് പോവാണെന്ന് അറിഞ്ഞിട്ടില്ല. നമുക്ക് പെട്ടെന്ന് നാട്ടിലോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഏട്ടൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ എല്ലാ വട്ടം നമ്മൾ ഒന്നെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കോ ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ വട്ടം നമ്മൾ പോകാൻ പോകുന്നത് ബോട്ടിലാട്ടോ. ട്രെയിനിൽ പോയി ആലപ്പുഴ ഇറങ്ങിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ട് ബോട്ടിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേ നമ്മൾ ആലപ്പുഴയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ട് നോക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആദിയും കാർത്തിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ രണ്ടുപേരെയും പിടിച്ച് വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇവിടെ വന്ന് ബോട്ടിൽ കയറാൻ വന്ന്. വെള്ളം തന്നെ കണ്ടിട്ട് ആ കടങ്ങിയിരിക്കത്തേ ഇല്ല കേട്ടോ. ആൾ ആ സൈഡിൽ പോയി നിൽക്കുകയും ഒക്കെയാണ്. എനിക്ക് പക്ഷെ ഭയങ്കര പേടിയാണ് കേട്ടോ ആദ്യം ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ. കാർത്തിക്ക് പിന്നെ പരിചയമുണ്ട്, ബോട്ടിൽ കയറിയിട്ട് നല്ല പരിചയമുണ്ട്. എന്നാലും അവനും കയറിയിട്ട് കുഞ്ഞിലെ കയറിയതാണ് കേട്ടോ. അവൻ ഒരുപാട് വട്ടം ഇതുപോലെ ബോട്ടിൽ വന്നിട്ടുണ്ട്. എന്നാലും ഇച്ചിരിയും കൂടെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ ആയി കേട്ടോ കയറിയിട്ട്. കൊറോണയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ബോട്ടിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വെള്ളമെല്ലാം കണ്ടപ്പോൾ അതിൻ്റേതായിട്ടൊരു ഭയങ്കര ഇളക്കം കേട്ടോ രണ്ട് പേർക്കും. അപ്പോഴേ നമ്മൾ ബോട്ടൊക്കെ കയറിയിരുന്ന് നമ്മുടെ ബോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഞാൻ സൗണ്ട് ഇതിൽ ആക്കാഞ്ഞതാണ്. കാരണം ആദ്യം കിടന്ന് കാറുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ കിടന്ന് കാറുമായിരുന്നു. അപ്പോൾ അവൻ അറിയില്ലല്ലോ ഇതുപോലെ ബോട്ടിൽ പോകണമെന്ന്, അങ്ങനെയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആൾ കിടന്ന് ഭയങ്കര കറച്ചിയാണ് കേട്ടോ. അപ്പോൾ സന്തോഷം കൊണ്ടാണ് കേട്ടോ ആൾ കാരണത്. അവനെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്നിട്ട് എനിക്കാണെങ്കിൽ സൈഡിൽ ഇരുത്താനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആളുടെ ഇതെല്ലാം മാറി ആളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നിട്ട് എപ്പോഴും നമ്മൾ ബോട്ടിലും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ എനിക്കും ബോട്ടിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ 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 ആയപ്പോഴത്തേക്കിന് എപ്പോഴും ബോട്ടിൽ കയറി കയറി ഞാനങ്ങ് മടുത്തു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ നാളിന് ശേഷം കയറുന്നത് കൊണ്ട് എന്തോ ഒരു നല്ലൊരു സുഖമായിരുന്നു പോകാനായിട്ട്. അപ്പം നല്ലതായിട്ട് വെള്ളമൊക്കെ നല്ല പൊങ്ങി കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു രസമാണ് കേട്ടോ ഇങ്ങനെ ബോട്ടിൽ പോകാനായിട്ടും. അതുപോലെ ഒരുപാട് ബോട്ടും ഇതുപോലെ ഇതേ ചെറിയ വള്ളങ്ങളും അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളും ഒക്കെ ഒരുപാടായിരുന്നു കേട്ടോ. പിന്നെ ഒരു അവധി ദിവസം കൂടെ ആയതുകൊണ്ട് ഒരുപാട് ബോട്ടും കാര്യങ്ങളും വള്ളവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിലൊക്കെയുള്ള ആൾക്കാർ നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ അതിനെ ടാറ്റയൊക്കെ കൊടുത്തു കേട്ടോ. ആദ്യം തിരിച്ച് ടാറ്റയൊക്കെ കൊടുത്തു. ആദ്യത്തെ ഒരു വള്ളത്തിൽ ആൾക്കാർ ടാറ്റ കൊടുത്തപ്പോൾ പിന്നെ അങ്ങോട്ടുള്ളതിലെല്ലാം ആദ്യം എല്ലാവർക്കും ടാറ്റ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ജെട്ടി എടുക്കുമ്പോഴും ഇറങ്ങുമ്പോഴും ആദ്യക്ക് അവിടെ ഇറങ്ങണം കേട്ടോ. പക്ഷേ ഒരു വിധത്തിലാണ് നമ്മളപ്പം പിടിച്ചിരുത്തിയത്. അപ്പം പുള്ളിക്ക് ഈ ഓരോ സ്ഥലം ഇറങ്ങാറാകുമ്പോഴേ പ്രശ്നമുള്ളൂ കേട്ടോ. അല്ലാതെ അതിനകത്തിരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതിനകത്ത് ടി വി വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ നേരത്തെ ഒക്കെ കയറിയപ്പോൾ ടി വി ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഞാൻ കാണാത്തതാണോന്ന് എനിക്കറിയത്തില്ല. അത് പുതിയതായിട്ട് അവരങ്ങനെ വെച്ചതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ വട്ടം കയറിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തായിട്ടോ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്നത് നേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ദേ അവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ.
അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് ഏതാണ്ട് 1.5-2 മണിക്കൂറിന് അടുത്തിരിക്കും. 2 മണിക്കൂറില്ല കേട്ടോ, അത്രയും ദൂരമൊന്നുമില്ല. ഇരുന്നാൽ മതി. കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഏട്ടനെടുത്ത വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണിത്. പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് ഫുള്ളും ഇങ്ങനെ തന്നെയാണല്ലോ, എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നതും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇത് ആദ്യയുടെ ഒരു വീഡിയോ ആയതുകൊണ്ട് ആദ്യയുടെ ഫോട്ടോ എടുക്കാനും ഞാൻ മറന്നുപോയി, ഏട്ടൻ മറന്നുപോയി. ഏട്ടൻ കൂടുതലും ഇങ്ങനെയുള്ള ഇത് കാഴ്ചകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ കേട്ടോ ഓരോ സ്ഥലത്ത് ജെട്ടിയിൽ വന്നിട്ട് ആൾക്കാർ ഇറങ്ങുന്നത്. അപ്പോൾ ഇനി ദേ നമ്മുടെ സ്ഥലങ്ങളും എത്താറായിട്ടുണ്ട് കേട്ടോ, സന്ധ്യ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയും ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ ആദ്യയുടെ ബോട്ട് യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബൈ.